നമസ്കാരം. കുറച്ച് പഴയ ഒരു വീടിയാണ്. പക്ഷേ ഈ തള്ളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് തീരെ കുറഞ്ഞു പോകും. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഇസ്രായേലും ഗാസയും തമ്മിൽ കാലങ്ങളായിട്ടുള്ള ചില പ്രശ്നങ്ങളും ചില സംഘർഷങ്ങളൊക്കെ ഉണ്ട്. അത് വർഷാവർഷം നമ്മൾ കാണുന്ന ചില പ്രത്യേക കാലയളവാകുമ്പോൾ ഗാസക്കാർ അങ്ങോട്ട് കയറി ചൊറിയും, അവർ കയറി ഒരു നിരത്ത് എടുത്തിട്ട് അങ്ങ് പോകും. പിന്നെ അതിൻ്റെ പേര് കിടന്നുകൊണ്ട് നിലവിളിയായി, ഇരവാദമായി, നാട് മുഴുവൻ ലോകം മൊത്തം നടന്ന് തെണ്ടലായി. അതാണ് അവരെ കൊണ്ട് അത് വർഷാ വർഷം ചെയ്യിക്കുന്നത്. ഇങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത ഈ പ്രശ്നം ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ വർഷമുണ്ട് കാലാകാലങ്ങളെ. പക്ഷേ ഈ പ്രശ്നം ലോകത്ത് തന്നെ ഈ പ്രശ്നം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ കഴിവുള്ള രണ്ട് പേരുണ്ട്. അത് ഒരാൾ വത്തിക്കാൻ്റെ ഭരണാധികാരിയായിട്ടുള്ള മാർപ്പാപ്പയാണ്. ഓക്കെ, അത് മാർപ്പാപ്പയുടെ പേര് കേട്ടാലും ആരും അങ്ങനെ നെറ്റിയൊന്നും ചുളിക്കത്തില്ല. അദ്ദേഹത്തിന് അത്യാവശ്യം സ്വാധീനമൊക്കെ ഉള്ളതാണ്. ഇസ്രായേലിനോട് പറഞ്ഞാലും അദ്ദേഹം മധ്യസ്ഥ വഹിച്ചാലും അവർ അത് കേൾക്കാൻ തയ്യാറാകും. നമുക്കത് എതിരഭിപ്രായമൊന്നുമില്ല. ഇനി അടുത്ത ആളുടെ പേര് കേട്ടാൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ ചിരിച്ച് മണ്ണ് കേൾപ്പും. ഞാനായിട്ട് പറയുന്നില്ല, ദാ ഈ വീഡിയോ കണ്ടു. ഞാൻ പറഞ്ഞു, രണ്ടു കൊല്ലം മുമ്പേ പുത്തനത്താണി എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിലൊരു റമദാൻ പ്രഭാഷണത്തിന്റെ വേദിയിൽ പറഞ്ഞു, ഇസ്രയേലിന്റെ തലസ്ഥാനമായി യഹൂദികൾ ഗാസ പ്രഖ്യാപിച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിയിലേക്ക് കയറുന്ന മുസ്ലിമീങ്ങളെ വെടിവെച്ചു കൊല്ലുന്ന സമയത്ത് ഞാൻ അന്ന് അവിടുന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ഞാനൊരു വലിയ ആളായിട്ട് പറയല്ല, ഈ എളിയവനായി ഞാൻ പറഞ്ഞു, ഗാസ പ്രശ്നം പരിഹരിക്കാൻ രണ്ടാൾ കൂടി ചർച്ച നടത്തിയാലേ പ്രശ്നം പരിഹാരമാകുള്ളൂ. അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപല്ല, ഒബാമയായിരുന്നു. ഒബാമയല്ല ഞാൻ പറഞ്ഞത്, നരേന്ദ്രമോദിയല്ല ഞാൻ പറഞ്ഞത്, സോവിയറ്റ് റഷ്യയുടെ പ്രസിഡന്റായ വ്ളാദിമിർ പുടിനെയല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ആ ഫ്രീക്കൻ ബോയിയായി നിൽക്കുന്ന ദക്ഷിണ കൊറിയയുടെ ആ പ്രസിഡന്റിനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് രണ്ടാളെയാണ്, ഗാസ പ്രശ്നം, ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രശ്നം പരിഹരിക്കാൻ വത്തിക്കാനിന്റെ ഭരണാധികാരിയും 150 കോടി ക്രിസ്ത്യാനികളുടെ നേതാവുമായ ആ വത്തിക്കാന്റെ ഭരണാധികാരിയായ മാർപ്പാപ്പ ഇറങ്ങി വരണം. രണ്ടാമത് ഈ സമുദായത്തിൽ നിന്ന് ഇറങ്ങി വരാൻ ഒരേ ഒരു നേതാവേ ഉള്ളൂ. തൃശൂർ അറിയണോനെ മലപ്പുറത്തില്ല, മലപ്പുറത്ത് അറിയണോ തൃശൂരിലില്ല, കേരളത്തിൽ അറിയണോ കർണാടകയിലില്ല, കർണാടകയിൽ അറിയണോ കേരളത്തിലില്ല, ഇന്ത്യയിൽ അറിയണോ സൗദിയിലില്ല, സൗദിയിൽ അറിയണോനെ ഇന്ത്യയിൽ അറിയില്ല. ഇങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ നേതാക്കളുടെ അവസ്ഥ. പക്ഷെ എല്ലായിടത്തും അറിയുന്ന ഒരേ പേരുണ്ട്, ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹമ്മദ് അൽ കാന്തപുരം. കാന്തപുര ഉസ്താദും മാർപ്പാപ്പയും ചർച്ച നടത്തണം. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഹരീഷ് കണാരൻ എന്ന് പറഞ്ഞൊരു നടനുണ്ടല്ലോ, അദ്ദേഹം ഈ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പേ ഈ ഹാസ്യ പരിപാടിയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പരിപാടിയിൽ പറഞ്ഞു നടക്കുന്ന ഒറ്റ തള്ളായിരുന്നു, അറബിക്കടൽ വരെ അങ്ങ് മാറിപ്പോയി എന്ന് പറഞ്ഞു നടക്കുള്ള തള്ളായിരുന്നു കേട്ടോ. അന്യായം അണ്ണ, അന്യായം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.